We thank God for this privilege to come together and meditate upon God's word. ദൈവ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബുധനാഴ്ച അവസരങ്ങൾക്കായി ദൈവം സ്തുതിക്കുന്നു. Merciful and he has been leading us through these Bible studies on Wednesdays. ഈ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡികളിൽ അവന്റെ വിശ്വസ്തതയിൽ അവൻ നമ്മെ നയിച്ചുകൊണ്ടിരുന്നു. We have been meditating on our salvation which is progressive. പുരോഗമനായ ഒരു രക്ഷയെ കുറിച്ചാകുന്നു നമ്മൾ ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. Our soul is being saved. ദൈവം നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. Our body shall be redeemed. ദൈവം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി രക്ഷിച്ചു. We thank God for everything that God has been, every thought he has been ministering towards this great salvation. ഈ രക്ഷ ഇങ്ങനെ ഈ ഇതിനെ കുറിച്ച് ദൈവം നമ്മളോട് ഇടപെട്ട എല്ലാ കാര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Of God's people who have been redeemed by the blood of Jesus Christ are now in a place of stagnation. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അനേക ദൈവമക്കൾ ഇപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു നിശ്ചല അവസ്ഥയിൽ തുടരുന്നു. Because their eyes have not been open to see that their salvation is progressive. അങ്ങനെ ആയിരിക്കാനുള്ള കാരണം ഈ പുരോഗമന രക്ഷയെ കുറിച്ച് കാണുവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാകും. ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട ജീവിതം ആയി ജീവിക്കുന്നു പലരും. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അതിജീവിപ്പാനായി കഴിയാതെ ജീവിക്കുന്നു. അവർ പാപത്തെ ജയിപ്പാൻ കഴിയുന്നില്ല, ലോകത്തെ ജയിപ്പാൻ കഴിയുന്നില്ല, അവരുടെ സ്വയത്തെ they are not able to overcome adijeevippan kaniyilla avar shatruvineyum but we thank God for those who are able to see that their salvation is progressive. God is helping them to live an overcoming life. Paksha avarude raksha purogamanayi rakshayagunnu ennu thirichariyan kaniyunnavarude jeevithathil the Lord is adijeevippanum avare sahayikkunnu transforming our soul realm which is our thinking, our emotions and our will. നമ്മുടെ പ്രാണന്റെ തലത്തിൽ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ ഇച്ഛാശക്തിയുടെ തലമായ നമ്മുടെ പ്രാണന്റെ തലത്തെ ഒരു രൂപാന്തരം ആവശ്യമെന്ന് അവർ തിരിച്ചറിയുന്നത് കൊണ്ട് അവർക്ക് ജയിപ്പാൻ കഴിയുന്നു. Now that God wants to change our attitudes, our thinking and our mentalities. നമ്മുടെ മനോഭാവവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതികളെയും മാറ്റുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. We heard about the man-centered gospel. ഇന്ന് മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട സുവിശേഷമാണ് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണാനും കേൾക്കാൻ കഴിയുന്നത്. It is made by man for man's welfare. മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സുവിശേഷം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാകുന്നു നമ്മൾ വളരുന്നത്. And the Lord has been really showing us from his word the true gospel of Jesus Christ. സത്യമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദൈവം അവന്റെ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. And so our thought realm has to be cleansed and purified from such a kind of mentality and understanding of the gospel. മറ്റുള്ള വിധമായ സകല ചിന്തകളിൽ നിന്നും നമ്മുടെ മനസ്സ് വിമുക്തമായി തീരണം, കഴുകപ്പെടണം. We heard about the kingdom of darkness and the kingdom of light, the kingdom of God. ഇരുട്ടിന്റെ രാജ്യവും അന്ധകാരത്തിന്റെ രാജ്യത്തെ വെളിച്ചത്തിന്റെ രാജ്യത്തെ കുറിച്ച് കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ രാജ്യമായ വെളിച്ചത്തിന്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാകുന്നു യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. And we heard we were born into the kingdom of darkness by our natural birth. നമ്മുടെ സ്വാഭാവികമായ ജന്മത്തിൽ ജന്മനിമിത്തം നമ്മൾ ജന്മത്തിൽ തന്നെ നമ്മൾ ഇരുട്ടിന്റെ രാജ്യത്തിലാണ് ജനിച്ചിരിക്കുന്നത്. We were born into the kingdom where everybody does his own will. ഇരുട്ടിന്റെ രാജ്യം എന്ന് പറയുന്നത്
എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇരുട്ടിന്റെ രാജ്യത്തിന്റെ നിയമം, സാത്താൻ ഇട്ടേക്കുന്ന നിയമം എന്തെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. And the law of the kingdom of darkness, irittinte rajyathinte neyamamo idana, the prince of this world has put this law in that government, in that kingdom of darkness, logathinte prabhu ee log avante rajyathil ittirikkunna neyamam idana, and that is you may live as you want to live, ningalkku ishtam pole ningalkku thonunnathu pole jeevippanulla swathandryam undu, what pleases you, നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. What you like, that is the law of the kingdom of darkness. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാകുന്നു ഇരുട്ടിന്റെ രാജ്യത്തിന്റെ നിയമം. Example of a sinking ship. അത് നമ്മൾ ഒരു ഉദാഹരണത്തിൽ രൂപത്തിൽ നമ്മൾ കണ്ടത് തകർന്നിരിക്കുന്ന ഒരു ഒരു കപ്പലിന്റെ ഒരു കാര്യം നമ്മൾ കേട്ടു. ആ കപ്പലിലെ കപ്പിത്താൻ ഇത് ഈ കപ്പൽ മുങ്ങി പോകുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ അവർ യാത്രക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് കളിക്കാം, നിങ്ങൾക്ക് ഉള്ള എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ജീവിക്കാം, പ്രവർത്തിക്കാം എന്ന് ഈ കപ്പിത്താൻ പറയുന്നു. പക്ഷെ പറയാത്തൊരു പറയാത്തത് ഈ കപ്പൽ മുങ്ങുന്നു എന്ന് പറയുന്നില്ല. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളാകുന്നു നിങ്ങളുടെ രാജാവ്. ഇതാകുന്നു ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നു. സ്വാർത്ഥതകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകം. പക്ഷെ ദൈവരാജ്യമോ യേശുക്രിസ്തുവും, they taught that salvation is a translation from one kingdom to another kingdom. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു സ്ഥാനമാറ്റമാണ് യഥാർത്ഥമായ രക്ഷ. We have been translated. യേശുക്രിസ്തു നമ്മളെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മളെ സ്ഥാനമാറ്റി. But either way you are not free. പക്ഷേ ഈ രാജ്യത്തിലാണെങ്കിലും മറു രാജ്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യരായിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു. പക്ഷേ ദൈവരാജ്യത്തിന്റെ നിയമത്തിന് കീഴിൽ നമ്മൾ അധീനരായിരിക്കണം. Yes, very important. In the kingdom of God, ദൈവരാജ്യത്തിൽ you cannot do what you want to do. എനിക്ക് താല്പര്യപ്പെടുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. സ്വന്തം ഇച്ഛ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവരാജ്യത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഇത് ദൈവരാജ്യം എന്ന് വിളിക്കപ്പെടുന്നത്. അവനാകുന്നു വാഴുന്നത്, അവനാകുന്നു ഈ രാജ്യത്തിന്റെ രാജാവ്, അവനാകുന്നു ഈ രാജ്യത്തിന്റെ നിയമ അധികാരി. So we thank God for all that God spoke to us. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നമ്മളോട് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കി. മറ്റൊരു കാര്യം നമ്മൾ വ്യക്തമായി കണ്ടു, ഒരു ഇടുങ്ങിയ വഴിയുണ്ട്, ഒരു വിശാല വഴിയുണ്ട്. Men have invented or made a broad way, a midway by themselves. ഇടതരമായ ഒരു വഴി മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ട് വഴിയുടെ ഇടയിൽ ഇടന്തരമായ ഒരു വഴി മനുഷ്യനുണ്ട്. The kingdom of darkness is where everyone does his own will. ഇരുട്ടിന്റെ രാജ്യം എല്ലാവരും സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവഹിതം മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം ജനമാണ്. ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ ഓർക്കണം. എന്റെ ജീവിതത്തിലെ ചില പെരുമാറ്റങ്ങൾ ശീലങ്ങളെ മാറ്റുന്നതല്ല രക്ഷ. പക്ഷേ എന്റെ സാക്ഷ്യം ഇതായിരിക്കണം, ഞാൻ എന്റെ ജീവിതത്തെ ഇപ്പോൾ ക്രിസ്തു വാഴുന്നു എന്നതായിരിക്കണം എന്റെ സാക്ഷ്യം. ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. മുന്നോട്ട് പോകാം. ഇപ്പോൾ
യേശു ക്രിസ്തുവിന്റെ അവന്റെ സ്വന്തം പുത്രനായ സ്നേഹപുത്രനായ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് ഒരു സ്ഥാനമാറ്റം വരുത്തിയിരിക്കുന്നു. You know, a problem arises when we try to get free of the kingdom of darkness. പക്ഷേ a problem arises when we come out or free ourselves from the kingdom of darkness. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ ഒരു പ്രശ്നം ഉദിക്കുന്നു. Yes. And come into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇരുട്ടിന്റെ രാജ്യത്തിൽ വിടുമ്പോൾ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഉദിക്കുന്ന പ്രശ്നം എന്താണ്? We were slaves. നമ്മൾ ഒരു ഇരുട്ടിന്റെ രാജ്യത്തിലെ അടിമകളായിരുന്നു. ഇരുട്ടിന്റെ രാജ്യത്തിലെ അടിമകളായിരുന്നു. And although we have come out of the kingdom of darkness, നമ്മൾ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വന്നു എങ്കിലും, and come into the kingdom of God, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ തന്നെയും, we are yet slaves. നമ്മൾ അടിമകൾ ആകുന്നു. Yes, now that's very important. So listen very carefully. ശ്രദ്ധിച്ചു കേൾക്കുക. Our mindset has to change. ഇവിടെയാണ് നമ്മുടെ ചിന്താരീതികളും നമ്മുടെ മനോവിചാരങ്ങളും മാറ്റപ്പെട്ടത്. ഈ അഞ്ചാമത്തെ സുവിശേഷം നമ്മൾ കേട്ടതുപോലെ അത് നമ്മളെ പലതിലും തെറ്റിച്ചിരിക്കുന്നു. ഈ വിട്ടുവീഴ്ചയുടെ സുവിശേഷം നമ്മളെ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിയിരിക്കുന്നു. നമ്മൾ അത് ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. ഇരുട്ടിന്റെ രാജ്യത്തിൽ നമ്മൾ അടിമകളായിരുന്നു. ഇപ്പോഴും നമ്മൾ അടിമകൾ തന്നെ. ഈ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഒരു ദാസൻ ഇല്ലെങ്കിൽ ഒരു അടിമ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടവനാകുന്നു. ആ കാലത്തിന്റെ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച രീതികളെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ സമയത്തുള്ള അടിമകൾക്ക് ഒരു അടിമ ഒരു ദാസൻ അല്ലെങ്കിൽ അടിമ അവൻ ഈ ലോകത്തെ സംബന്ധിച്ച് അവൻ എല്ലാം നഷ്ടപ്പെടുത്തിയവൻ. അവന്റെ സ്വാതന്ത്ര്യം അവൻ നഷ്ടപ്പെട്ടു. അവന്റെ ഹിതം അവൻ നഷ്ടപ്പെട്ടു. അവന്റെ പേര് പോലും അവൻ നഷ്ടപ്പെട്ടു. അതാകുന്നു ഒരു ദാസൻ ഒരു അടിമയുടെ അവസ്ഥ. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു അടിമയുടെ അവസ്ഥ അതായിരുന്നു. ഒരു പക്ഷേ such a slave, he was a person of worth until he was sold in a market. ഒരു അടിമ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത് വരെ in the market a price was put on his neck. മാർക്കറ്റിൽ അവന്റെ അവന്റെ അവൻ ഒരു വില നിശ്ചയിച്ചിരുന്നു. Yes, and the people bargained for him. അവന് വേണ്ടി ആൾക്കാർ വിലപേശി. അതായിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. യുനോ വെൻ ദ സ്ലേവ് വാസ് ടേക്കൺ ഹോം ഈ ദാസനെ ദ പ്രൈസ് ഈ അടിമയെ ഓഫ് ഓർ ദ വർത്ത് ഓഫ് ദാറ്റ് മാൻ ഈസ് ഓൺലി സീൻ ഇൻ ദ മാർക്കറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൈസ് ദാറ്റ് പീപ്പിൾ ഹാവ് ബോട്ട് ഹിം അവനെ കൊടുക്കുവാൻ വില കൊടുക്കുവാൻ താല്പര്യമുള്ളവർ അവർ നിശ്ചയിച്ച ഇല്ലെങ്കിൽ അവർ ലേലം ചെയ്ത് എടുത്ത വിലയാണ് ഈ ദാസന്റെ വില ഈ അടിമയുടെ വില. ഈ യജമാനൻ ഈ അടിമേനെ ഭവനത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ സമയത്തെ രീതി അനുസരിച്ച് അത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവന്റെ ചെവിയിൽ ഒരു ഒരു കുഴി ഒരു and a ring put in his
ears. ഒരു തുളച്ചു തുളയിടുന്നു. With the name of the owner on that ring. ആ തുളയിൽ ഒരു റിംഗ് ഇട്ട് ആ യജമാനന്റെ പേര് ആ അടിമയുടെ ചെവിയിൽ തുളച്ചു വെച്ചു. The slaves even lost their own names. അങ്ങനെ ആ അടിമയ്ക്ക് അവന്റെ സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ടു. Now this is the history. ഇതാകുന്നു ആ കാലഘട്ടത്തിലെ ഒരു ഒരു അടിമയുടെ അവസ്ഥ അവരെ രീതിയിലായിരുന്നു. അവരെ ഇനിയും അവരുടെ പേരാൽ വിളിക്കപ്പെട്ടിട്ടില്ല. യജമാനന്റെ പേരായിരുന്നു അവനെ വിളിക്കപ്പെടുന്നത്. ഈ യജമാനന്റെ അടിമ എന്നാകുന്നു അവന്റെ പേര്. അവന്റെ പേര് അവൻ നഷ്ടപ്പെട്ടു. ഈ വ്യക്തിയുടെ അടിമ എന്നാകുന്നു അവനെ വിളിക്കപ്പെടുന്നത്. ഈ അടിമയ്ക്ക് അവന്റെ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അവന്റെ പേര് നഷ്ടപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാണ് അടിമയായി തീരുന്നത്. അത് മാത്രമല്ല, അവൻ ചെയ്യുന്ന വേലയ്ക്ക് അവന് കൂലി പോലും ഇല്ല. ഈ അടിമയ്ക്ക് കൂലിയില്ല. അവൻ ചെയ്ത കൂലിക്ക് അവൻ ചെയ്ത വേലയ്ക്ക് കൂലിയില്ല. യജമാനന്റെ ഒരു മുതലായിരുന്നു അവനെ കണക്കെടുന്നത്. അവൻ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ജോലി ചെയ്യും. യജമാനൻ അവനോട് പറയുന്നു, യു മസ്റ്റ് ഗെറ്റ് അപ്പ് അറ്റ് 6 ഓ'ക്ലോക്ക് ഇൻ ദ മോർണിംഗ്. ആറു മണിക്ക് നീ എഴുന്നേൽക്കണം എന്ന് യജമാനൻ പറയുന്നെങ്കിൽ എഴുന്നേൽക്കണം. ആറു മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യണം. അർദ്ധരാത്രിയിൽ അവനോട് ജോലി ചെയ്യാൻ പറഞ്ഞു. ഒരു ഇതുമില്ലാതെ അവൻ അർദ്ധരാത്രിക്കും ജോലി ചെയ്യണം. അവന് വേറെ ഒരു കഴിവില്ലായിരുന്നു. അവന്റെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം അവൻ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അവൻ അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പാൻ ഒരു അധികാരമില്ല. കാരണം അവൻ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അവനെ വാങ്ങിച്ച യജമാനൻ അവന്റെ മേൽ എല്ലാ അധികാരമുണ്ട്. അവനൊന്നും പറയാനില്ല, അവനൊന്നും പറയാൻ കഴിയുകയില്ല. വെറും അനുസരിക്കുക മാത്രമേ അവന് കഴിയുള്ളൂ. ഇതാകുന്നു ഒരു അടിമയുടെ പശ്ചാത്തലം. When we say we have been delivered from the kingdom of darkness into the kingdom of light, there arises a problem. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ സ്ഥാനം മാറ്റിയപ്പോൾ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. You know, when we say we are free, ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മൾ ഒരു സമയത്ത് അടിമകളായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ അടിമകളാകുന്നു വില കൊടുത്ത് വാങ്ങി. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉള്ള അടിമകളുടെ പശ്ചാത്തലം ഇതായിരുന്നു. ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഈ യേശുക്രിസ്തു ആകട്ടെ അപ്പോസ്തലന്മാരാകട്ടെ അടിമകളുടെ അല്ലെങ്കിൽ ദാസന്മാരുടെ ഉദാഹരണം പലപ്പോഴുമായിട്ട് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണും. We see the example of the servants. Yes, now turn with me to the book of First Corinthians. ഒന്ന് കൊരിന്ത്യർ, അപ്പോസ്തല പൗലോസ് ഒന്ന് കൊരിന്ത്യർ chapter 6 ആറാം അധ്യായം First Corinthians chapter 6 ഒന്ന് കൊരിന്ത്യർ ആറാം അധ്യായം and verse 19 and 20 എന്റെ 19ഉം 20ഉം വാക്യം. What, knowing not that your body is the temple of the Holy Ghost, which is in you, which ye have of God, ye are not your own. Yeah.
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? Therefore, glorify God in your body and in your spirit, which are God's. Yes. Now, the scripture is very clear here. For knowing not that your body is the temple of the Holy Ghost, which is in you, which ye have of God, and ye are not your own. നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താൻ താങ്കൾക്ക് ഉള്ളവർ അല്ല. ഇതാകുന്നു അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് പറഞ്ഞത്. വില കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവർ അല്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്ക് ഉള്ളവർ അല്ല. Therefore glorify God in your body, in your spirit, which are God's. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക. Do you not know that your body is the temple, the very sanctuary of the Holy Spirit who lives within you, whom ye have received as a gift from God? You are not your own. So the scripture is very clear. This life does not belongs to us. Yes. You are not of your own. നിങ്ങളുടേതല്ല. You are bought with a price. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട്. Purchased with a precious and paid for and made his own. നിങ്ങളുടെ സ്വന്തം അല്ല. ഒരു യജമാനൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. You know, so you, the word of God says you are not your of your own. It belongs to the one who paid the price and bought you. നിങ്ങൾ നിങ്ങൾക്കുള്ളവർക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അല്ല. കാരണം ഒരുവൻ നിങ്ങൾക്ക് വില കൊടുത്ത് നിങ്ങളെ വാങ്ങിയിരിക്കുന്നു. Only like to read from another translation. Yes, you know, this translation says, this NLT New Living Translation, it says, don't you realize that your body is a temple of the Holy Spirit who lives in you and was given to you by God? You do not belong to yourself. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അല്ല എന്നാകുന്നു മറ്റൊരു തർജ്ജമയിൽ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അല്ല. Yes. Yes. For God bought you with a high price. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ ആണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. Many times we feel we are free because we are delivered from the kingdom of darkness. We were slaves there, but the scripture is very clear. We are not free. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇരുട്ടിന്റെ രാജ്യത്ത് നിന്ന് ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ഒരു യജമാനൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മൾ നമ്മളെ സ്വന്തമല്ല. നമ്മൾ സ്വന്തമല്ല. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു വലിയ വില കൊടുത്തിരിക്കുന്നു. Oh, may God help us to understand. Let's go on further to 1 Corinthians chapter 7 and verse 22 and 23. 1 Corinthians 7 adhyayathinte 22um 23um vaakyam vaayikku. 1 Corinthians 7 adhyayathinte 22um 23um. Yes, I think we will read from verse 22 onwards. 22nd vakyam. Yes. For he
that is called in the Lord being a servant is the Lord's free man. Likewise also, he that is called being free is Christ's servant. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. That's very interesting, isn't it? For he that is called in the Lord being a servant is Lord's free man. Likewise also he that is called being free is Christ's servant. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. J.B. Phillips translation. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ who is called to life in Christ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിന്റെ അടിമയുമാണ്. സ്വതന്ത്രരായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിന്റെ അടിമയുമാണ്. When God called him, becomes a slave to Christ himself. Aur jab wo swatantrata ki dasha mein bulaya gaya wo masih ka daas hai. Yes. And then we read in the King James again, coming back, ye are bought with a price. Aur ek daam ada karke be not be servants of men. Aur isliye manushyon ka daasan mar agarud. Brethren, let everyone wherein he is called therein abide with God. Sahodaran mare orurukkum vilikkapetta sthithiyil thanne devasannidhiyil vasikkatte. Yes, now let me read from J.B. Phillips again. You have been redeemed at tremendous cost. Ek badi keemat ada karke tumhe khareeda gaya. Yes. Don't therefore sell yourselves as slaves to men. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യന്റെ ദാസന്മാരായി നിങ്ങളെ തന്നെ വിളിക്കരുത്. So we see the word of God very clearly saying, ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരായിരിക്കുന്നു. Now we are to be a slave to Christ. നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ ദാസന്മാരും അടിമകളായി ജീവിക്കണം. Like to read that again from another translation. And remember, if you were a slave when the Lord called you, you are now free in the Lord. Jab tum bulaye gaye the, jab tum daas the, to masih mein tum swatantra ye ki dasha mein. And if you are free when the Lord called you, you are now a slave of Christ. Aur yadi tum swatantrata ki dasha mein bulaye gaye ho to tum masih ke daas ho. God paid a high price for you. Parmeshwar ne ek oonchi kimat ada kar. So don't be enslaved by the world. You know, so the scripture says one thing very clearly to us. ഈ വേദഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഇതാണ്. We are not to be slaves of men. നമ്മൾ മനുഷ്യരുടെ ദാസന്മാരായി ജീവിക്കാനല്ല. ലോകത്തിന്റെ ദാസന്മാരായി ജീവിക്കാനല്ല. ഇരുട്ടിന്റെ രാജ്യത്തിൽ ദാസന്മാരായി ജീവിക്കാനല്ല. പക്ഷേ വിലയ്ക്ക് വാങ്ങിയ യജമാനനായ ക്രിസ്തുവിന്റെ ദാസന്മാരായി ജീവിക്കാനാകും. Now let me take you to another scripture which Jesus Christ himself spoke about. യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. His own disciples in Luke chapter 17. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം ഉപമയിലേക്ക് പോകാം. Yes. Verses 7 onwards. 7-ാം വാക്യം തൊട്ട് But which of you
having a servant plowing and feeding cattle, will say unto him by and by, when he is come from the field, go and sit down to eat? നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിരിക്ക. അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? Don't you think that the servant, because he did the things that were commanded to him, I throw not. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? So likewise, ye when ye have ye shall have done all those things which were commanded, which are commanded you, say, we are unprofitable servants, we have done that which was our duty to do. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. Now in this interaction with the disciples, യേശുക്രിസ്തു ഈ ഒരു ശിഷ്യന്മാരോടുള്ള സംഭാഷണത്തിൽ, അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ, the Lord asked them, which of you, നിങ്ങളിൽ ആര്? And then he began to illustrate this. ഒക്കെ ഉസ്നേ ഇസ് ദൃഷ്ടാന്തം. ഓർ ജബ് വേ ഖേത് സേ ആയേ തോ ഉസ്സേ കഹേ പരന്തു ആകർ തുരന്ത് ആകർ ഭോജൻ കർനേ ബൈത്. Maybe the disciples began to laugh at it. ഓർ ഹോ സക്താ ഹേ കി വേ ചേലോ ഇസ് ബാത് പേ ഹസേ ബി ഹോ. Because they know the rules and regulations. They knew that it is never that way, but the slave or the servant has to see the master has his dinner and rest first. ഒരു പക്ഷേ ശിഷ്യന്മാർ ഇത് കേട്ട് ചിരിച്ചു കാണും. Yes. ആ കാലഘട്ടത്തിൽ നിയമം അറിഞ്ഞതുകൊണ്ട്, so the disciples, maybe they had a kind of, you know, a humor in themselves, why is the Lord asking us about it? ആദ്യം യജമാനനെ ഈ ദാസൻ ഇല്ലെങ്കിൽ ഈ അടിമ ശുശ്രൂഷിച്ച ശേഷം മാത്രമേ ഈ അടിമയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു. ഒരു പക്ഷെ അവർ ചിരിച്ചുകൊണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് ചോദിച്ചത് എന്ന് അവർ ചിന്തിച്ച് കാണുമായിരിക്കും. Could the slave sit down and eat and have something to eat and drink, which is left over by the, after the master has finished? ആദ്യം അടിമ യജമാനെയാണ് സേവിക്കേണ്ടത്. യജമാനൻ തൃപ്തനായ ശേഷം മാത്രമേ, അതിന് ശേഷമേ, യജമാനൻ കടന്നുറങ്ങിയ ശേഷമേ, the disciples of course യജമാനൻ കഴിച്ച എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് ഈ അടിമയ്ക്ക് കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ശിഷ്യന്മാർ ഒരു പക്ഷെ തമ്മിൽ പറഞ്ഞായിരിക്കും. And then we see, ഇതാകുന്നു നിയമം, ഇതാകുന്നു രീതി എന്ന് ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചു കാണുമായിരിക്കും യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ. ആ യജമാനെ, ഇതാണ് രീതി, ഇതാണ് ഒരു അടിമയുടെ അവസ്ഥ എന്ന് അവ യേശുവിനോട് പറഞ്ഞാണ്. Because he has done what he is to be doing or ought to be doing. എന്നിട്ട് ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞു, ഇതൊക്കെ ചെയ്ത ശേഷം യജമാനൻ നന്ദി പറയുമോ? What he has been commanded to do. യജമാനൻ നന്ദി പറയില്ല. യജമാനൻ ഈ അടിമയോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം that is very important. ചെയ്യേണ്ടതേ അവൻ ചെയ്തിട്ടുള്ളൂ. So you too. അവൻ ചെയ്യേണ്ടതേ അവൻ ചെയ്തിട്ടുള്ളൂ. When you do all things that I command you. അവനോട് കൽപ്പിച്ചതേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പത്താം വാക്യത്തിൽ പറഞ്ഞു, When you to do all that I have commanded you. നിങ്ങളും അപ്രകാരം, നിങ്ങളും അപ്രകാരം അവണ്ണം, you say to yourself, we are unprofitable servants. We have done only that which we ought to have done. ചെയ്ത ശേഷം,
അവൻ നിങ്ങളോടും കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം That they are just doing what they have been expected to do. Thangal, they are servants. Njangal prayojanam illatha dasanmar cheyden cheyendade cheyidullu ennu ningalum paravi. ഇതാകുന്നു യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. You know, in other words, so you too. What does that would ദാസന്മാർ ആകുന്നു അവരോട് ചെയ്യാൻ പറഞ്ഞതേ അവർ ചെയ്തിട്ടുള്ളൂ എന്ന് എന്ന് നിങ്ങൾ മറക്കരുത് if the lord sent to the disciples then you too then that would mean നിങ്ങളും എന്ന് യേശു വ്യക്തമാക്കി as his disciples നിങ്ങളും അവണ്ണം ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാമും അവണ്ണം we are bought with a price യേശുക്രിസ്തു ആ നാളിൽ ശിഷ്യന്മാരെ നോക്കി നിങ്ങൾ നിങ്ങളും അവണ്ണം എന്ന് പറയുന്നുവെങ്കിൽ ഈ ഈ നൂറ്റാണ്ടിലായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടും ദൈവം പറയാനുള്ളത് നിങ്ങളും അവണ്ണം ഒരു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു യേശുക്രിസ്തു വില കൊടുത്ത് നിങ്ങളെ വാങ്ങിയിരിക്കുന്നു നാം നമ്മുടെ സ്വന്തം ഉള്ളവർ സ്വന്തം അല്ല ഇത് നമ്മുടെ ഉള്ളിൽ ലേക്ക് നമ്മൾ വളരെ ആഴത്തിൽ ഇരുന്നു പോകണം നമ്മൾ യേശു നമ്മളെ സ്വതന്ത്രരാക്കി ഉറപ്പായിട്ടും പക്ഷെ നമ്മൾ ക്രിസ്തുവിന്റെ ദാസന്മാരാകും വിലയ്ക്ക് വിലയ്ക്ക് വാങ്ങിയവരാകുന്നു യേശു ക്രിസ്തു എത്ര വലിയ വിലയാണ് നമുക്ക് വേണ്ടി കൊടുത്തത് അവൻ വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മൾ അടിമകളാകുന്നു നമ്മൾ every other mentality must be cleansed and purified പലരും ഈ ഒരു സത്യത്തെ സംസാരിക്കാറില്ല പക്ഷേ ഈ ഒരു and we are not our own we are like the servant we are like your adisthanathil aagunum nammude jeevitham valarindiyathu mattulla ella chindagil ninnum nammal vimuktharaganam very important for us to remind adil ninnu nammal poornamayi vidivikkapedanam nammale vila koduthu vaangiyirikkunnu where things have been taught so differently നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നമ്മൾ അടിമയെ പോലെ ആകുന്നു നാം ഓരോരുത്തരും If the son of man shall make you free you are free indeed innatha suvisesham vishwasigale padipichirikkunnathu ningal ningal ippol swadantharaagunu christu yeshuvil ningal swadantharaagunu adondu ningalku ishtam poleyum ningalku taalpiram poleyum ningalku jeevikkam ningalku oru but it says very clearly oru thadassavum illa you are now a slave to putra Jesus. Ningale swadantharaakkiyal ningal sakshal സ്വതന്ത്രരാകുന്നു എന്നാകുന്നു എന്ന മനോഭാവത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്വതന്ത്രരാണ് എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന മനോഭാവത്തിലാണ് ഇന്ന് അനേക വിശ്വാസികൾ ജീവിക്കുന്നത് പക്ഷേ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ ദാസന്മാർ അവന്റെ അടിമകളാണ് May God open our eyes of understanding. ഓമർ കീഴിലെ ലേഖനം 14 അധ്യായം. You know, for none of us liveth to himself and no man dieth to himself. क्योंकि हम में से ना तो कोई अपने लिए जीता है और ना कोई अपने लिए मरता है. ഓമർ കീഴിലെ ലേഖനം 14 അധ്യായത്തിന്റെ 7 ആം വാക്യം. For none of us liveth to himself and no man dieth to himself. For whether we live
We live unto the Lord, and whether we die unto the Lord. Whether we live therefore or die, we are the Lord's. വ്യക്തമാക്കാൻ കഴിയുമോ? നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല. The farewell or burial services. This is for us to live daily. A reminder we need to tell ourselves. It is very, very important. And verse 10, for to this end, Christ both died and rose and revived, that he might be the Lord. Both of the dead and the living. Yes. Ombadam vakyam. Yes. He is the Lord of the living. Now I am living. He is my Lord. The Lord of the living and also the Lord of the dead. കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. How precious is that word. May God open അവൻ ജീവനുള്ളവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും He is the Lord of the living. അവൻ എന്റെ കർത്താവാകുന്നു. He is the Lord of my life today. അവൻ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകുന്നു. None of us live unto ourselves. ദൈവം നമ്മുടെ തിരിച്ചറിവിനെ കൊടുക്കുമാറാകട്ടെ. അവൻ ജീവിച്ചിരിക്കുന്നവരുടെ കർത്താവാകുന്നു. അവൻ ഇന്ന് എന്റെ രാജാവാകുന്നു, കർത്താവാകുന്നു. ഞാൻ ഇച്ഛിക്കുന്നത് പോലെ ജീവിപ്പാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഇനിയും നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുകയില്ല, ജീവിക്കരുത്. So then, whether we live or we die, we belong to the Lord. Christ died and lived again. For this very purpose. ആരും തനിക്കായി ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിൻ്റെതാകുന്നു. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു കാര്യത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നവർക്കും മരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന് അവൻ മരിച്ചുയർത്തെഴുന്നേറ്റു. Many times we have only thought Jesus died for our sins. അവൻ ഇപ്പോൾ എന്റെ കർത്താവായി തീരേണ്ടതിന്, ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ എന്റെ വർത്തമാന സമയം അവൻ കർത്താവാകേണ്ടത്. ഇതാകുന്നു വേദപുസ്തകം പറയുന്നത്. പലപ്പോഴും യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. ആ ഒരു കാര്യമാണ് അനേക വിശ്വാസികൾക്ക് അറിയുന്നത്. പക്ഷേ അത് ഒരു ഭാഗം മാത്രം, സത്യത്തിന്റെ ഒരു ഭാഗം മാത്രം. യേശു ക്രിസ്തുയുടെ വചനം പറയുന്നത് അവൻ മരിച്ചത് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന് അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. I'd like to say that again so that it may sink into us. Some are still struggling to understand what it means. അവൻ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, that is only part of the truth. അവൻ കർത്താവാകേണ്ടതിന് അവൻ മരിച്ചു. He died to be the Lord of those for whom he died. ഓർ ജിൻകിലി വോ മരാ ഉൻകാ ബി പ്രഭു ഹോ. May God open our eyes of understanding. അവൻ നമ്മുടെ ജീവിച്ചിരിക്കുന്നവരായാലും നമ്മുടെ കർത്താവാകേണ്ടതിന് ആകുന്നു അവൻ മരിച്ചത്. പാപത്തിനായി മരിച്ചു, അത് സത്യത്തിന്റെ ഒരു ഭാഗമാകും, ഭാഗം മാത്രമാണ്. അവൻ കർത്താവാകേണ്ടതിന് അവൻ മരിച്ചു.
correct. Oh, may God help us to get it. We always say he died for me. അവൻ നമ്മുടെ പാപത്തെ ക്ഷമിപ്പാൻ മാത്രമല്ല. We don't realize he died that he may be the Lord of my life now. അവൻ മരിച്ചവർ അവൻ ആർക്ക് വേണ്ടി മരിച്ചു അവരുടെ കർത്താവായി തീരേണ്ടതിനാകുന്നു അവൻ. Not only to take you to heaven. But he died that he may be. ഓ ദൈവം നമ്മെ സഹായിക്കട്ടെ. The Lord for whom he died. പലപ്പോഴും നമ്മൾ പറയുന്നു അവൻ എനിക്ക് വേണ്ടി മരിച്ചു. പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു കാര്യം ഇതാണ് അവൻ മരിച്ചത് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ കർത്താവായി തീരേണ്ടതാകും എന്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ മാത്രമല്ല അവൻ മരിച്ചു അവൻ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല മരിച്ചത് അവൻ ആർക്കു വേണ്ടി മരിച്ചുവോ അവരുടെ കർത്താവായി തീരേണ്ടതിനാകുന്നു അവൻ മരിച്ചത് ഓ അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ഇത് ഈ ഒരു സത്യത്തെ തിരിച്ചറിയാറില്ല പലരും ഇത് സ്വീകരിക്കാൻ തയ്യാറല്ല അവൻ ആർക്കു വേണ്ടി മരിച്ചു അവരുടെ കർത്താവായി തീരാൻ ആകുന്നു അവൻ മരിച്ചു എന്റെ ജീവിതത്തിലെ കർത്താവായി തീരാനാകുന്നു അവൻ എനിക്ക് വേണ്ടി മരിച്ചത് അവൻ എന്റെ പാപത്തെ ക്ഷമിപ്പാൻ മാത്രമല്ല എന്നെ ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല അവൻ മരിച്ചത് പക്ഷെ അവൻ ഇപ്പോൾ എന്റെ കർത്താവായി തീരേണ്ടതിനാകുന്നു അവൻ മരിച്ചത് കൊരിന്ത്യ സഭയെ കൊരിന്ത്യ ലേഖനത്തിൽ നോക്കേണ്ടത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് നാം നമ്മുടെ സ്വന്തം സ്വന്തമല്ല പക്ഷെ നമ്മൾ കർത്താവിനുള്ളവരാകുന്നു നമ്മൾ വിലയ്ക്ക് വാങ്ങിയവരാകുന്നു എങ്കിൽ നമ്മൾ വിലയ്ക്ക് കർത്താവ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നാം അവന്റെ ദാസന്മാർ ആകുന്നു അടിമകളാകുന്നു എന്ന് ഓർത്തുകൊള്ളുക ഒന്ന് കൊരിന്ത്യൻ നമ്മൾ വായിച്ചതുപോലെ ഏഴാം അധ്യായത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ ദാസന്മാരാകുന്നു നമ്മൾ ക്രിസ്തുവിന്റെ അടിമകളാകുന്നു അപ്പോസ്തലനായ പൗലോസ് പത്രോസ് യാക്കോബ് മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാർ അവരുടെ എല്ലാ ലേഖനങ്ങളിലും ഈ ഒരു കാര്യത്തെ അവർ വ്യക്തമാക്കി യേശു ക്രിസ്തു പോലും ഈ ഒരു കാര്യത്തെയാണ് വ്യക്തമാക്കിയത് നിങ്ങളും അപ്രകാരം തന്നെ yes in their letters we read that unke patriyon mein hum dekhte hain baat yes so remember one thing as we began this evening jaisa ki humne is sham ko aarambh kiya tha you know we were slaves hum das the and we are yet slaves christuinte apostolmar avare thanne oru adimagalai kaanan avar madichilla yes adugonde avade lekhanangalil avar adine kurichu spashtamaakki ഈ രാത്രി ഈ സമയം നമ്മൾ പഠനം ആരംഭിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ദാസന്മാർ അടിമകളായിരുന്നു ഇപ്പോഴും നമ്മൾ അടിമകളാണ് നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു ഇപ്പോൾ ക്രിസ്തു നമ്മളെ കണ്ടെത്തി ക്രിസ്തു നമ്മളെ കണ്ടെത്തുന്നത് വരെ നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു നമ്മൾ പാപത്തിൽ നഷ്ടപ്പെട്ടവരായിരുന്നു പക്ഷെ യേശു ക്രിസ്തു നമ്മളെ കണ്ടുപിടിച്ചു പറഞ്ഞു നമ്മളല്ല അവനെ കണ്ടെത്തിയത് അത് മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് ഞാനായിരുന്നു നഷ്ടപ്പെട്ട കളഞ്ഞു പോയ ആട് എന്നെയാകുന്നു അവൻ നേടിയത് കണ്ടെത്തിയത് ഞാൻ പാപത്തിൽ നഷ്ടപ്പെട്ടവനായിരുന്നു ക്രിസ്തു നമ്മളെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഒരുപോലെ നഷ്ടപ്പെട്ടവരാണ് നമ്മൾ നിത്യനാശത്തിലേക്ക് നമ്മൾ യാത്രയിലായിരുന്നു നിത്യനാശ്യതയിലുള്ള യാത്രയിൽ നിത്യനാശ്യതയിലേക്കുള്ള യാത്രയിലായിരുന്നു നമ്മൾ ഓരോരുത്തരും
നാം നഷ്ടപ്പെട്ടവരായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ കണ്ടെത്തി. നമ്മൾ പാപത്തിൽ നഷ്ടപ്പെട്ടവരായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ കണ്ടെത്തി. പക്ഷെ ഒരു കാര്യമോട് പറയാൻ, പക്ഷെ ഇതോട് ഒപ്പം മറ്റൊരു സത്യമുണ്ട്, അത് ഇതാണ്, ഇപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു, പാപത്തിൽ നഷ്ടപ്പെട്ടവരായിരുന്നു. A change of ownership. But still we are lost. We are still slaves. നമ്മുടെ യജമാനൻ, at one time ഒരു മാറ്റം, നമ്മുടെ യജമാൻ in sin. യജമാനൻ, നമ്മുടെ യജമാനനിൽ ഒരു മാറ്റം. Or at first we were lost in sin. And in the hands of Satan. നമ്മുടെ ഉടമസ്ഥ അവകാശത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഉടയവൻ ക്രിസ്തു ആകുന്നു. ഒരു സമയത്ത് നമ്മൾ പാപത്തിൽ നഷ്ടപ്പെട്ടവരായിരുന്നു. നമ്മൾ സാത്താന്റെ അടിമകളായി, അവനാകുന്നു, അവനായിരുന്നു നമ്മുടെ ഉടമ, നമ്മുടെ യജമാനൻ. ഇപ്പോൾ we were lost in sin, ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. Yes. Either way we are lost. Or dono hi avasthaon mein hum jo hai koi. Either way we are slaves. Or dono hi avasthaon mein ഒരു സമയത്ത് നമ്മൾ സാത്താന്റെ കരങ്ങളിൽ ആയിരുന്നു, പാപത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ കരത്തിലും അവൻ ആകുന്നു നമ്മുടെ കൂടെ. That when they were saved they were made free. രണ്ട് രാജ്യത്തിലും നമുക്ക് ആ സ്വാതന്ത്ര്യമില്ല. Remember you are only ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. പലരും ചിന്തിക്കുന്നത് you are free from sin but only to become രക്ഷിക്കപ്പെട്ട നാളിൽ ഞാൻ സ്വതന്ത്രനായി. ഓ ദൈവത്തിന് സ്തുതി, ഞാൻ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു. ഓർത്തുകൊള്ളുക, പാപത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നത്. But only to become slaves of righteousness. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ നീതിയുടെ അടിമകളാക്കി മാറ്റി. Turn with me to Romans chapter 6. നമ്മൾ അടിമകൾ തന്നെ, അതാകുന്നു വേദപുസ്തകം പറയുന്നത്. Romans chapter 6. പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. We'll read from verses 16. പക്ഷേ ഇപ്പോൾ നമ്മൾ നീതിയുടെ അടിമകളായി, ദാസന്മാരായി ജീവിക്കുക. Yes. And may God open our eyes here. These are very famous. റോമർ എഴുതിയ ലേഖനം 6-ാം അധ്യായം. We haven't understood rightly many a time. കൈ ബാർ ഹം ചീജോ കോ. റോമർ എഴുതിയ ലേഖനം 6-ാം അധ്യായം. ഓർ ഇക്കോകി സുപരിചിത വചന ഹേ. Yes. Knowing not that 16-ാം വാക്യം തൊട്ട് വായി. റോമർ 6:16. To whom ye yield yourselves servant to obey, his servants are ye to whom ye obey, whether of sin unto death or of obedience unto righteousness. നമുക്ക് വളരെ സുബിധമായ ഭാഗങ്ങളാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിന്റെ അർത്ഥങ്ങളെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ഇത്, ദൈവം നമ്മെ സഹായിക്കട്ടെ. Other translation. Yes. Like to read from NLT, New Living Translation. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. Yes. Don't you realize that you become the slave of whatever you choose to obey? You can be a slave to sin which leads you to death, or you can choose to obey God which leads you to righteous living. You know, so we see here very clearly, yes,
You are slave to what you obey. Yes. Now let me read also the scripture from another translation. Right. Surely you know that when you give yourselves like slaves to obey someone, then you are really slave to that person. The person you obey is your master. You can follow sin, which brings spiritual death, or you can obey God, which makes you right with Him. Like to read again verse 17. Arkengilum samarpikkumbol ningal avante adimagal aanu. That's ningal aare anusrikkunno avar aagunnu ningalde yajamana. Ningal onengil paapathinte adima paapam aagunnu ningalde yajamana. So we see here the translation daasanmarai. I'm not reading all the translations. I would like to read the Amplified. Do you not know that if you continually surrender yourself to anyone to do his will, you are the slaves of him whom you obey? Whether that be to sin, which leads to death, or to obedience, which leads to righteousness, right doing, right standing with God. So the scripture, you know, if you read through these scriptures, one thing is very clear. You know, it says that we are slaves either to sin or we are slaves to righteousness, which is of God. Yes. Now, so let us settle this in our hearts, brothers and sisters. Either way, we are slaves, says the word of God. Either we are slaves to sin and lost in the hands of Satan, or we are slaves to righteousness and lost in the hands of Christ. ഒന്നെങ്കിൽ നമ്മൾ പാപത്തിന്റെ ദാസന്മാരാകുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നീതിയുടെ ദാസന്മാരായി. You know, now we need to be delivered from this. This mindset that when we were in sin, now we are free and we can do what we want to do. That is a wrong understanding of the scripture. രണ്ട് അവസ്ഥയിലും നമ്മൾ ദാസന്മാരാകുന്നു. ഒന്നെങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമകളാകുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നീതിയുടെ അടിമകളാകുന്നു. ഇരുവശത്തും നമ്മൾ അടിമകൾ തന്നെ. We are made free from sin to be servants or slaves of righteousness. So the question is that are we slaves of sin or are we slaves of righteousness? But we are still slaves. That's what we heard right at the beginning. As we heard last week, either way we are not free. Yes. We are not free in the kingdom of darkness, nor are we free in the kingdom of light. We are slaves either way. We need to know this, brothers and sisters. Let's not be deceived by the enemy in these times. ഒന്നെങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമകൾ, ഇല്ലെങ്കിൽ നമ്മൾ നീതിയുടെ അടിമകൾ. In their lives to do whatever they want to do, only use the name of Jesus Christ as Lord. എന്നും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു മനോഭാവത്തിൽ ആണ് ഇന്ന് അനേക വിശ്വാസികൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്നത്. I just want to move on quickly to verse 20 in Romans chapter 6. For when ye were servants of sin, ലേഖനം ആറാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ ഒന്ന് വായിക്കാം. Righteousness.
ആയിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. Because you were slaves to sin. Yes. You know, when we were slaves to sin, we were free from righteousness. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ഇരുന്നപ്പോൾ നിങ്ങൾ we never thought about righteousness. നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു. നിങ്ങൾ പാപം നീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല. നീതിയെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ടില്ല. But remember one thing. പക്ഷേ ഓർക്കുക. But his bondage to sin only leads him deeper into slavery of sin. പാപത്തിന്റെ അടിമയായി അവൻ തുടരുമ്പോൾ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിന്റെ ഘോരമായ അവസ്ഥയിലേക്ക് അവൻ നീങ്ങും. നമ്മൾ നീതിയെ കുറിച്ച് നമ്മൾ ഒട്ടും ജാഗ്രതയുള്ളവരാകാതെ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ആ മുടിയനായ പുത്രന്റെ ആ ഉപമയും നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 11-24 വരെ വായിക്കുമ്പോൾ സമയം കാരണം ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥ അറിയാം. അവിടെ ആ ജ്യേഷ്ഠ പുത്രനും ഇളയ പുത്രനും മൂത്ത പുത്രനും ഇളയ പുത്രനെ കുറിച്ച് ഇളയപുത്രൻ പറഞ്ഞു, എനിക്ക് എന്റെ എന്റെ അംശം എനിക്ക് നൽകുക, എനിക്ക് എന്റെ വഴി പോണം. When he was at home, അവൻ ഭവനത്തിലായിരുന്നപ്പോൾ he decided he wanted his freedom. അവന് സ്വാതന്ത്ര്യനായി തീരണം എന്ന് അവൻ ആഗ്രഹിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. When he was at home, അവൻ വീട്ടിലായിരുന്നപ്പോൾ he decided he wanted to have his freedom. അവൻ അവന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവൻ സ്വന്തം സ്വാതന്ത്ര്യത്തിനായി അവൻ ആഗ്രഹിച്ചു. അവൻ ആ സ്വാതന്ത്ര്യം ലഭിച്ചു. He left his home. അവന്റെ വീട് വിട്ടുപോയി. He left his home because he wanted freedom. അവൻ വീട് വിട്ടു പോയപ്പോൾ അവൻ സ്വാതന്ത്ര്യത്തിനായി അവൻ വീട് വിട്ടു പോയി. To find himself. To us apne aap ko swatantra karne ke liye usne kachu. He left home to find himself. അവൻ വീട് വിട്ടു പോയത് അവൻ അവൻ സന്തോഷം അവൻ സന്തോഷം കണ്ടെത്തുവാനും അവൻ അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റുവാനായി പോയി. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്ക് സന്തോഷിപ്പാനും എനിക്ക് എന്റെ സ്വന്തം രീതികൾ ചെയ്യുവാനും എനിക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാ എന്ന് ചിന്തിച്ച് അവൻ വീട് വിട്ടു പോയി. Led him deeper into slavery. അവന്റെ അവന്റെ മാത്സര്യമോ വളരെ ഘോരമായ അടിമത്വത്തിലേക്ക് അവനെ നയിച്ചു. ഇതായിരുന്നു ആ ഇളയപുത്രൻ സംഭവിച്ചത്. അവൻ സ്വാതന്ത്ര്യത്തിനായി അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവന്റെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആഗ്രഹം അവനെ അധികമായി അടിമയാക്കി തീർത്തു. ഫ്രീഡം that we want will take us more into slavery. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നമ്മളെ അധികം അടിമത്വത്തിലേക്ക് നമ്മളെ നയിക്കും. പാപത്തിന്റെ അടിമകൾ നമ്മളെ മാറ്റുന്നു. ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എങ്ങോട്ടാണ് നിങ്ങളെ നയിക്കുന്നത്? എന്റെ എന്റെ ഓഹരി എനിക്ക് ഞാൻ എന്റെ വഴി പോകുന്നു. ഞാൻ ഈ ഭവനത്തിലായിരിക്കുന്നു, എനിക്ക് എന്നെ തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. എനിക്ക് ഞാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഈ ഭവനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് എന്റെ ഐഡന്റിറ്റി എനിക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഈ വീട് വിട്ട് എനിക്ക് പോകണം. എനിക്ക് ആ സ്വാതന്ത്ര്യം എനിക്ക് വേണം. It only led him into a deeper slavery. പക്ഷേ അവന്റെ അടിമത്വം അവന്റെ സ്വാതന്ത്ര്യം അവനെ വലിയ അടിമത്വത്തിലേക്ക് അവനെ നയിച്ചു. അവന്റെ തെറ്റായ ആഗ്രഹങ്ങൾക്ക് അവൻ അടിമയായി തീർന്നു. He was a slave to wrong deeds. അവൻ തെറ്റായ പ്രവൃത്തികൾക്ക് അവൻ അടിമയായി തീർന്നു. Finally he became a literal slave. അവസാനമായി അവനൊരു അടിമയായി തീർന്നു. How? എങ്ങനെ? When he took care of the pigs. അവൻ പന്നിക്കൂട്ടത്തെ that is where his freedom brought him finally. അടിമയായി തീർന്നു.
അതായിരുന്നു അവൻ അവൻ ആ ഒരു അവസ്ഥയിലേക്ക് അവൻ and sorrow to all my young brothers and sisters second generation your freedom will only take you to slavery and to further slavery at the end you will become a slave എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക ഞാൻ ഭാരതത്തോട് ഇത് പറയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളെ അടിമത്വത്തിലേക്ക് പാപത്തിന്റെ അടിമത്വത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക I want to be free. എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. He wanted to find himself. ഇതാകുന്നു ഈ ഇളയ പുത്രന്റെ ആഗ്രഹം. But he lost himself. പക്ഷേ അവൻ That's what happened. Young man. അവൻ അവനെ തന്നെ നേടാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അവനെ തന്നെ നഷ്ടപ്പെടുത്തി. ക്രിസ്തു യേശുവിലുള്ള എന്റെ മക്കളെ. My second generation. എന്റെ മക്കളെ എനിക്ക് പറയാനുള്ളത്. I want to tell you one thing. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. In your pursuit to find yourself, you are losing yourself നിങ്ങൾ നിങ്ങളെ തന്നെ നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക പരിചയക്കു നീ അപ്നേ ആപ് കോ ഖോ ദേംഗേ അപ്നേ ആപ് കോ പൂരി തരഹ ഖോ ദേംഗേ യെസ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് യുവർസെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ നേടാൻ ശ്രമിക്കുമ്പോൾ ഐ വാണ്ട് ടു ടെൽ യു യു വിൽ ലൂസ് യുവർസെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തും എന്ന് നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്തുന്നു ഇതാകുന്നു ഈ ഇളയപുത്രന് സംഭവിച്ചത് What he thought? അവൻ ചിന്തിച്ചത് as freedom. അവൻ ചിന്തിച്ച സ്വാതന്ത്ര്യം. അവൻ സ്വാതന്ത്ര്യമായി അവൻ സ്വാതന്ത്ര്യമായി എണ്ണിയത് turned out to be the worst kind of slavery. ഏറ്റവും മോശമായ അടിമത്വമായി തീർന്നു. I want to say this to all my brothers and sisters, especially to my young brothers and sisters. എന്നെ കേൾക്കുന്ന സഹോദരന്മാർക്ക് പ്രത്യേകമായിട്ട് മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അടിമത്വമായി തീരും പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേർഡ് ദൈവവചനത്തെ തിരിച്ചറിയാൻ നിങ്ങൾ And I see that trend among the young generation today. ഇന്ന് നമ്മുടെ നമ്മുടെ യുവതി യുവാക്കന്മാരിൽ ഈ ഒരു ആഗ്രഹം ഞാൻ കാണുന്നു in the young generation today ഈ ഒരു പുതിയ ഈ യുവ തലമുറയിൽ ഞാൻ അനേകരെ കാണുന്നു if only they leave home they are free അവർ ചിന്തിക്കുന്നത് വീട് വിട്ട് പോയെങ്കിലെ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് please may god help us നിങ്ങളെ ദൈവം സഹായിക്കട്ടെ whether it's our natural home or the spiritual home ആത്മീയ ഭവനമാകട്ടെ നമ്മുടെ സ്വാഭാവികമായ ഭവനമാണ് പലപ്പോഴും ചിന്തിക്കുന്നു എനിക്ക് സ്വാതന്ത്ര്യമില്ല പക്ഷേ ഓർത്തുവെക്കുക സ്വാതന്ത്ര്യത്തിന്റെ പിന്നാലെ പോയി അടിമത്വത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അവൻ ഘട്ടം ഘട്ടമായി അടിമത്വത്തിലേക്ക് അവൻ ഇറങ്ങിച്ചു and finally became a slave and avasanamai in a desire to find himself he lost himself നേടാനുള്ള ശ്രമത്തിൽ അവൻ സകലതും നഷ്ടപ്പെട്ടു ഒരു കാര്യോട് വ്യക്തമായി പറയട്ടെ it was only when he returned home അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ മാത്രമേ and yielded himself to his father avan pidavin avan keelpettappol he found the true freedom yadartha swadandryam avan appolaanu kandathiyathu hallelujah orthukolluka some young people they don't want to study in their own hometown chila makkalku sonda veettil irundhu sonda sthalathirundhu padikkan aagrahilla they want to study somewhere മറ്റിടങ്ങൾ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു വെളിയിൽ പോയി അവർക്ക് ഭവനത്തിലായിരിക്കാൻ താല്പര്യമില്ല പക്ഷെ അതിന്റെ അന്തിമ അവസ്ഥ എന്താകും ദൈവഹിതം അന്വേഷിക്കാതെ ദൈവഹിതം അന്വേഷിക്കാതെ അവർ പോകുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യം 12 വർഷം ഞാൻ ഈ ഭവനത്തിലായിരുന്നു ഈ ഭവന ഈ പട്ടണത്തിൽ ഞാൻ പഠിച്ചു ഈ പട്ടണത്തിൽ ഞാൻ പഠിച്ചു ഐ വാണ്ട് ടു ബി ഫ്രീ എനിക്ക് സ്വാതന്ത്ര്യം വേണം വാട്ട് ഹാസ് ബിക്കം ഓഫ് യു ആ സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾ നേടിയത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു സം ദ
the desire for freedom, they became slaves. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർ സ്വാതന്ത്ര്യത്തിന്റെ ആഗ്രഹത്തിൽ അവർ ദാസന്മാരായി തീർന്നു. അടിമകളായി, whether naturally or spiritually, ആത്മീയമായിട്ട് സ്വാഭാവികമായിട്ട്, whichever way the Holy Spirit is bringing this word into our lives, let's take it. ഏത് രീതിയിലും ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു, നിങ്ങൾ അത് സ്വീകരിക്കുക. ഓർത്തുകൊള്ളുക, it was only when he returned home, അവൻ ഭവനത്തിൽ മടങ്ങി വന്നപ്പോൾ മാത്രമേ, അവന്റെ പിതാവിനെ അവൻ കീഴ്പ്പെടുത്തപ്പോൾ, that he found true freedom, യഥാർത്ഥ സ്വാതന്ത്ര്യം അപ്പോഴാണ് അവൻ കണ്ടെത്തിയത്. Only then appoorudu he found real freedom, yadartha swadhnirayam avan kandathi. And I would like to say one thing, oru kaariyode paray, it's only when we come back to God, pidavengilekku nammal madangi varumbol maatrame, when we yield ourselves to his lordship, devathinte kartvathil nammale thanne keepeduthumbol maatrame, when we acknowledge him as our father, avane pidav ennu nammal ennumbol maatrame, we will begin to see true freedom, yadartha swadhnirayam appoore nammal kandathu. Freedom is only when we acknowledge him as our father, നമ്മുടെ പിതാവായി നമ്മളെ അവനെ എണ്ണുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. എത്രമാത്രം ബുദ്ധിമുട്ടാണെങ്കിലും അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തുകയുള്ളൂ. May God help us. നമ്മെ സഹായിക്കും. ഇത് തിരിച്ചറിയാൻ ദൈവം സഹായിക്കും. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കുന്നത് അടിമത്വമാകുന്നു. Our own deeds, our own desires, using that freedom. Aa swadhindram upayogichu namukku swanta karyangalum swanta vazhigalum to ourselves, nammal to the world, logathindeyum paapathindeyum pishajindeyum adimagalayi thiru. Yes, I'm going to close, but before that let me just read verse 22 21 22 and 23. There's no time because the time has gone by very quickly. Yeah. For when we were servants of sin, you were free from righteousness. Verse 21. What fruit had ye then in those things whereof ye are now ashamed? For the end of those things is death. But now being made free from sin and made servants to God, ye have fruit unto holiness and the end everlasting life. Just read verse 22, brother, to save time. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. Like to read that in the Amplified 22. But now since you have been set free from sin and have become the slaves of God, see, but now since you have been set free from sin paapathil ninnu ningal vimuktharai swadhinarai slaves of God devathinte adimagalai theernu you have your present reward in holiness ningade and its end is eternal life vishuddhi enna prathibalavum now let me nithyajeevan enna andhivum ningalku labhikku these few thoughts avasanamayi njan parayatte. If you serve a master, ഒരു യജമാനനെ നിങ്ങൾ സേവിക്കുന്നുവെങ്കിൽ, you can expect to receive wages. നിങ്ങൾക്ക് ഒരു കൂലി ലഭിക്കും. Remember, when you served sin, പാപത്തെ നമ്മൾ സേവിച്ചപ്പോൾ, പാപത്തിന്റെ അടിമകളായി ജീവിച്ചപ്പോൾ, you received wages. പാപത്തിന്റെ വേദനം, the wages of sin is death. പാപത്തിന്റെ വേദനം മരണമത്രേ. We were getting that. അതായിരുന്നു നമ്മുടെ വേദനമായി നമുക്ക് ലഭിച്ചത്, നമ്മുടെ ശമ്പളമായി ലഭിച്ചത് മരണമായിരുന്നു. We were getting those wages. ആ മരണം എന്ന ശമ്പളം നമ്മൾ ലഭിച്ചു. Death over death. മരണത്തിന്മേൽ മരണമായ ശമ്പളം നമ്മൾ ലഭിച്ചു. God also pays wages. ദൈവവും ഒരു വേദന നൽകുന്നു. That is what it says in verse 22. വേദനം നൽകുന്നു. But now since you have set free from sin, ഇപ്പോൾ you have become slaves of God. പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാരാകിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു.
പഴയ ജീവിതത്തിൽ we produce the food that fruit that made us ashamed നമ്മൾ ലജ്ജിക്കുന്ന ഫലം നമ്മൾ ലഭിച്ചു നമ്മുടെ പഴയ ജീവിതത്തിൽ ലജ്ജാകരമായ ഫലം നമുക്ക് ലഭിച്ചു that is what we produced ഉൽപ്പന്ന kiya now in this new life in christ ക്രിസ്തുവേഷനുള്ള ഈ പുതു ജീവനിൽ we produce the fruit that glorifies god ദൈവത്തെ മഹത്വീകരിക്കുന്ന ഫലം നമ്മൾ പ്രവർത്തിക്കുന്നു and bring joy to our lives നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും you know ലഭിക്കും. Often we quote romans chapter 6:23 പലപ്പോഴും റോമർക്കെതിരെ 6:23 നമ്മൾ പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ we apply the wages of sin is death to unbelievers നമ്മൾ പാപത്തിന്റെ ശമ്പളം മരണം എന്ന ജാതികളോട് പറയും yes that is true ഒരു ശരിയാണ് സത്യമാണ് but remember it also applies to us now പക്ഷേ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അത് ബാധകമാണ് if we are serving sin we also will get the pay wages of that sin in our life നമ്മൾ പാപത്തെ ആകുന്നു സേവിക്കുന്നുവെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണം ഇപ്പോഴും നമുക്ക് ലഭിക്കും ആ ശമ്പളം ഉറപ്പായിട്ടും ലഭിക്കും god save us brothers and sisters ദൈവം നമ്മളെ രക്ഷിക്കട്ടെ I want to stop here. ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. Let me say this. ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയട്ടെ. സ്വാതന്ത്ര്യം. Freedom. സ്വാതന്ത്ര്യം. In the name of freedom. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ. Remember, we are getting into slavery again. Slavery of sin. പാപത്തിന്റെ അടിമകളായി തീരുന്നുവോ? Like the prodigal. ആ മുടനായ പുത്രനെ പോലെ. പലപ്പോഴും. The self rises in us. നമ്മുടെ സ്വയം എഴുന്നേറ്റ് I want to get away. എനിക്ക് സ്വാതന്ത്ര്യം വേണം. This church is very strict. ഈ കൂട്ടായ്മ വേണ്ട എനിക്ക്. This is like this and this is like that. ഇവിടെ ഇതാണ് അവിടെ ഇത് പ്രശ്നം. എനിക്ക് ഈ കൂട്ടായ്മ വേണ്ട. This church is like that. ഈ സഭ ഇതാണ് ഈ സഭ അവിടെയാണ് അതാണ്. Want to get out? ഇവിടുന്ന് പുറത്തു പോണം. Do your own thing. സ്വന്തം ചെയ്യാനായിട്ടുള്ള താല്പര്യം. Have your freedom? Okay, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ലഭിക്കും. You are enslaving yourself. പക്ഷേ ഓർത്തുകൊള്ളുക നിങ്ങൾ നിങ്ങളെ തന്നെ അടിമകളായി തീരും. It's become a slavery. You are getting into a slave. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളെ അടിമകളാക്കി തീർക്കും. You want to find yourself. Remember, you are being lost. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്ന് ഓർത്തുകൊള്ളുക. When we come back to the Father. പിതാവിങ്കലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് കുടുംബത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുവെങ്കിൽ മാത്രമേ God help us let's know one thing ആ പിതാവിങ്കലേക്ക് മടങ്ങി വരുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളൂ ദൈവം നമ്മളെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മളെ സ്ഥാനമാറ്റി either way we are slaves may God help us we are slaves ഒരു രീതിയിലും നമ്മൾ സ്വതന്ത്രരല്ല നമ്മൾ അടിമകളാകും നമ്മൾക്ക് ഒന്നെങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമകളാകുന്നു ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട സുവിശേഷത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കട്ടെ പിതാവിങ്കലേക്ക് മടങ്ങി വന്നത് നിമിത്തം ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിപ്പാൻ ദൈവം പിതാവിന്റെ അച്ചടക്കത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിക്കും അവിടെയാകുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മളെ സ്വതന്ത്രമായി തീർക്കും Let's look into the Lord in prayer. Let's practice. Request your moment.